കിഫ്ബിയിലെ ഇ ഡി അന്വേഷണത്തിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. ഇ ഡിക്ക് പുതിയ സമൻസ് അയക്കാമെന്ന് കോടതി വ്യക്തമാക്കി. സമൻസ് അയക്കുന്നതിനുള്ള തടസ്സം നീക്കി മുൻ ഉത്തരവ് കോടതി ഭേദഗതി ചെയ്തു. ബിനിൽ വിവരങ്ങളുമായി ചേർന്നു. ബിനിൽ, ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് നിരന്തരം പ്രതികരിച്ചതാണ് ഈ ഹൈക്കോടതിയുടെ നടപടി. അത് തോമസ് ഐസക്കിന് പ്രാഥമികമായി നോക്കുമ്പോൾ തിരിച്ചടിയാണോ? എന്താണ് ഇ ഡിക്ക് പുതിയ സമൻസ് അയക്കാമെന്ന് കോടതി വ്യക്തമാക്കിക്കൊണ്ട് നിരീക്ഷിച്ചത്? അഞ്ജിത, കിഫ്ബി കേസിലെ അന്വേഷണത്തിന് ഇ ഡിക്ക് മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയാണ്. നേരത്തെ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തോമസ് ഐസക് അടക്കം കോടതിയെ സമീപിച്ചവർക്ക് പുതിയ സമൻസുകൾ നൽകുന്നതിന് നിയമപരമായ ചില ബുദ്ധിമുട്ടുകൾ ഇ ഡിക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കി നൽകിയിരിക്കുന്നത്. മുൻത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ടാണ് മുൻ മന്ത്രി തോമസ് ഐസക് അടക്കം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട പെമ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിന് ആവശ്യമായ എല്ലാവർക്കും സമൻസ് അയക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പ്രധാനമായും കോടതിയെ അറിയിച്ചത് തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇനി കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് അനുമതി നൽകണം, ഈ പ്രത്യേക സാഹചര്യത്തിൽ പുതിയ സമൻസ് നൽകാൻ തയ്യാറാണ് എന്ന് അവർ കോടതിയെ അറിയിക്കുകയായിരുന്നു. അതായത് നേരത്തെ നൽകിയ സമൻസിൽ അദ്ദേഹം തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില വിവരങ്ങൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരാഞ്ഞിരുന്നു. അതിലായിരുന്നു ഹൈക്കോടതി നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് പുതിയ സമൻസ് നൽകാൻ തയ്യാറാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. അതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അംഗീകരിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകട്ടെ, അതിന് ആവശ്യമായവർക്ക് എല്ലാം സമൻസ് നൽകാൻ കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. അതായത് ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവർക്ക് ഇനി സമൻസ് അയക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ തോമസ് ഐസക്കിന് ഈ ഉത്തരവിന്റെ ബലത്തിൽ സമൻസ് അയക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പെമ നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നതിന്. അതിന് കിഫ്ബിയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായ ടി എം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ആ സമൻസ് അയച്ചപ്പോൾ ആ സമൻസാണ് ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യുകയും അതിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടയുകയും ചെയ്തത്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില വിവരങ്ങൾ കൂടി ആരാഞ്ഞിരുന്നു. അത് ശരിയായ രീതിയല്ല എന്നതായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തി പുതിയ സമൻസ് അയക്കാൻ തയ്യാറാണെന്ന് ഇ ഡി കോടതിയെ അറിയിക്കുകയും അതാണ് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി പുതുതായി അയക്കുന്ന സമൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തോമസ് ഐസക് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട്. ഇനി ഡിസംബർ 1-നാണ് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ തോമസ് ഐസക്കിന് ഇ ഡിയുടെ നോട്ടീസ് ഉണ്ടാകും, അതായത് സമൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ ബിനിൽ, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ ബി ഐ കൂടിക്കക്ഷി ചേർത്തിരുന്നല്ലോ, ആർ ബി ഐയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാണോ കോടതിയുടെ ഈ നടപടി? ഇപ്പോൾ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഈ ഇടക്കാല ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അതിൽ കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെയും വാദങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചിരിക്കുന്നത്. അവർ കോടതിയെ അറിയിച്ചത് ഈ അന്വേഷണം ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇനി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്ത് വിശദാംശങ്ങൾ ശേഖരിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സമൻസിന്റെ കാര്യത്തിൽ തർക്കമുണ്ട് എങ്കിൽ പുതിയ സമൻസ് അയക്കാൻ തയ്യാറാണ് എന്നതാണ് അവർ കോടതിയെ അറിയിച്ചത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. പുതിയ സമൻസ് അയച്ച അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ അന്വേഷണത്തിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ കോടതിയെ സമീപിച്ചവർക്ക് പുതിയ സമൻസ് അയക്കുന്നത് മാത്രമാണ് കോടതി തടഞ്ഞിരുന്നത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഭേദഗതി വരുത്തിയിരിക്കുന്നത്. തോമസ് ഐസക് അടക്കം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ പരിധിയിലുള്ളവർക്കൊക്കെ നോട്ടീസ് അയക്കുന്നത്, അതായത് സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളില്ല. ഇനി സമൻസുമായി ഇ ഡിക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സമൻസിന്റെ കാര്യത്തിൽ ടി എം തോമസ് ഐസക്കിന് പഴയതുപോലെ മറ്റ് തർക്ക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാനുള്ള അവസരവും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ശരി, കിഫ്ബിയിൽ ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഹൈക്കോടതി. ഇ ഡി അന്വേഷണത്തിൽ മന്ത്രി
മുൻ മന്ത്രി തോമസ് ഐസക്കിന് സമൻസ് അയക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. ഇടിക്ക് പുതിയ സമൻസ് അയക്കാമെന്ന് കോടതി വ്യക്തമാക്കി. തോമസ് ഐസക്കിനും കോടതിയെ സമീപിക്കാം. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.